സുഭാഷിതങ്ങൾ 16 അധ്യായം 1 തിരുവചനം. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ജീവിതത്തിൽ അനുദിനം നമ്മുടെ ജോലിയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അനേകം പദ്ധതികൾ വിഭാവനം ചെയ്യുന്നവരാണ് നാം. ഈ കാലഘട്ടത്തിൽ എല്ലാവരും സ്വന്തം ബുദ്ധിയിലും കഴിവിലും മാത്രം ആശ്രയിച്ച് ജീവിതത്തിൽ പ്ലാനുകൾ രൂപപ്പെടുത്തുന്നു. ആർക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ സഹായമോ ചോദിക്കാൻ താൽപ്പര്യമില്ല. പലപ്പോഴും പരാജയങ്ങളുടെ നടുവിലാണ് അഭിമാനികൾ വന്നുപോയ പിഴകളെ തിരിച്ചറിയുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ചെറുതും വലുതുമായ പദ്ധതികൾ നാം വിഭാവനം ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ മാത്രമാണോ നാം ആശ്രയിക്കാറ്? ഓർക്കുക, ദൈവതിരുസന്നിധിയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇരുന്ന് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനും പ്രാർത്ഥിച്ച് അവിടുത്തെ ഇഷ്ടം തിരിച്ചറിയാനും കഴിയണം. കാരണം ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്. നമ്മുടെ ചില ചോദ്യങ്ങൾക്ക് ദൈവം ഉത്തരം തരാൻ വൈകും, ചില പ്ലാനുകൾക്ക് അപ്രൂവൽ തരില്ല. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരുപക്ഷെ കാത്തിരിപ്പ് നമ്മെ അസ്വസ്ഥരാക്കും. ചില നിമിഷങ്ങളിൽ ദൈവം മൗനം അവലംബിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാറുണ്ട്. നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയാത്ത നിമിഷങ്ങളിൽ, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടനുഭവിക്കുമ്പോൾ നിശബ്ദമായി കണ്ണുകളടച്ച് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയണം. കർത്താവേ, നീ അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല, നിന്റെ പദ്ധതികൾ എന്നിൽ നിറവേറ്റണമേ എന്ന്. നമ്മുടെ ജീവിതത്തിൽ നാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നാം തിരിച്ചറിയണം, ചിലതൊക്കെ ദൈവം അനുവദിക്കുന്നതാണ്, നമ്മുടെ ശുഭമായ ഭാവിക്ക് വേണ്ടി ദൈവം നമുക്ക് നൽകുന്നതാണ്. ജീവിതത്തിലെ ചില നൊമ്പരങ്ങൾ പോലും നമ്മെ വളർത്താൻ ഒരുക്കുന്ന സാഹചര്യങ്ങളാണെന്ന് നമുക്ക് തിരിച്ചറിയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.